കേന്ദ്രത്തോടോ സംസ്ഥാനങ്ങളോടോ സ്കൂൾ തുറക്കാൻ നിർബന്ധിക്കില്ല എന്ന് സുപ്രീംകോടതി. കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. ചെറിയ കുട്ടികളെയും മുതിർന്ന കുട്ടികളെയും സ്കൂളിൽ എങ്ങനെ ഒന്നിച്ചിരുത്തുമെന്നും കോടതി ചോദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബിനുരാജ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ബിനു, കേരളമടക്കം സ്കൂൾ തുറക്കാനുള്ള ക്രമീകരണങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ. പ്രജ്വല, അങ്ങനെ തന്നെയാണ്. കാരണം ദില്ലിയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഇന്ന് കോടതിയെ ഈ ഒരു ആവശ്യവും ഉന്നയിച്ച് സമീപിച്ചത്. പ്രത്യേകിച്ച് സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രത്തോടും സംസ്ഥാനങ്ങളോടും നിർദ്ദേശം, കോടതി നിർദ്ദേശം നൽകണമെന്നാണ് ഈ ഹർജിയിലെ ആവശ്യം. ഈ ഹർജിയോട് രൂക്ഷമായ പ്രതികരണമാണ് കോടതി ഉന്നയിച്ച്. പ്രത്യേകിച്ച് ഈ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഹർജി ഫയൽ ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജിയിൽ ഇടപെട്ടത്. നമുക്കറിയാം, നിലവിലെ സാഹചര്യം ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. സംസ്ഥാനങ്ങൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുന്നത്. അവരുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് മടങ്ങി എത്തണം എന്നത് സംബന്ധിച്ചുള്ള ആ തീരുമാനം സംസ്ഥാനങ്ങൾ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണ്ട സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അതാത് സംസ്ഥാനങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. രണ്ടാം തരംഗം ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. പക്ഷേ ഇപ്പോഴും ആ ഗുരുതരമായ സാഹചര്യം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കോടതിക്ക് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം, സ്കൂളുകൾ നിർബന്ധമായും തുറക്കണം, കുട്ടികളെ നിർബന്ധമായും സ്കൂളിലെത്തിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകാനാവില്ല എന്നാണ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യത്തിൽ നിരീക്ഷിച്ചത്. മാത്രമല്ല, കോടതി ചില ആശങ്കകൾ മുൻപോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായും മുതിർന്ന ആളുകളെയാണ് വാക്സിനേറ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സംസ്ഥാനങ്ങൾ ഏത് തരത്തിലുള്ള ഒരു തീരുമാനമാണ് എടുത്തതെന്നാണ് കോടതി ചോദിക്കുന്നത്. കാരണം കുട്ടികളെ വാക്സിനേറ്റ് ചെയ്യാതെ സ്കൂളുകളിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കോടതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റു പ്രധാനപ്പെട്ട വിഷയം, ഉയർന്ന തരത്തിലുള്ള സ്കൂൾ ക്ലാസ്സുകൾ, അതായത് 8, 9, 10, 11 അങ്ങനെ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകൾ ആദ്യഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി തുറക്കുമെന്നാണ് സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ അറിയാൻ കഴിയുന്ന ചില സംസ്ഥാനങ്ങളിലെങ്കിലും താഴ്ന്ന ക്ലാസ്സുകളിലെ കുട്ടികളെ അവർക്കൊപ്പം തന്നെ, അതായത് വലിയ കുട്ടികൾക്കൊപ്പം തന്നെ ആ സ്കൂളുകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വിവരമാണ് കോടതിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ്. അപ്പോൾ അതെങ്ങനെ സാധ്യമാകും എന്നുള്ളൊരു ആശങ്കയാണ് കോടതി പങ്കുവയ്ക്കുന്നത്. മുതിർന്ന കുട്ടികൾക്കൊപ്പം.